السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله الذي خلق الإنسان في أحسن تقويم. والصلاة والسلام على من أرسل بالقرآن الحكيم. على سيدنا محمد النبي الكريم. وعلى آله وصحبه هداة الدين القويم والتابعين لهم بإحسان إلى يوم النعيم المقيم أما بعد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد الصلاة والسلام عليك يا رسول الله خذ بيدي قلة حيلتي أدركني يا حبيب الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم صدق الله مولانا العليم وقال نبينا محمد صلى الله عليه وسلم من أحب سنتي فقد أحبني ومن أحبني كان معي في الجنة يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم علموا أمة سيدنا ومولانا محمد സ്നേഹാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ ഉന്നരായ മുത്തഅല്ലിം സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ ഒപ്പിയെടുക്കുവാനും പകർത്തുവാനും ആഗ്രഹിച്ച് അവിടുത്തെ സ്നേഹസാഗരത്തിൽ ലയിക്കണമെന്ന് കൊതിച്ചുകൊണ്ടാണ് ഈ രാത്രിയിൽ ഉറക്കമൊഴിച്ച് നമ്മൾ കാത്തിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ മദീനയുടെ ആ മാസ്മരീകതയിൽ മുത്തുനബിയോടുള്ള പ്രണയത്തിൽ അവിടുത്തോടുള്ള സ്നേഹമാർഗത്തിൽ ലയിക്കാൻ ഈ സദസ്സ് അള്ളാഹു കാരണമാക്കി തരട്ടെ. അള്ളാഹുവെ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും മുത്തുനബിയെ സ്വപ്നത്തിലെങ്കിലും കാണാൻ സൗഭാഗ്യം നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, ജീവിതത്തിൽ ഒരുപാട് നന്മകളും വെളിച്ചവും ഒരുപാട് മുന്നേറ്റവും ഈ ഒരു സദസ്സ് കാരണമായി ഞങ്ങൾക്ക് നൽകണമേ റബ്ബെ. അള്ളാഹുവെ, സ്വീകരിക്കണമേ തമ്പുരാനെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. ബഹുമാനികളെ, വളാഞ്ചേരി മർക്കസു തർബിയത്തുൽ ഇസ്ലാമിയ, അതിലെ ഏറ്റവും പ്രധാന സ്ഥാപനമായ ഇവിടുത്തെ വാഫി കോളേജിൻ്റെ തിരുമുറ്റത്ത് ഈ ഒരു രാത്രിയിൽ ഇങ്ങനെ എണീറ്റ് നിൽക്കുമ്പോൾ ഒരുപാട് പ്രഗത്ഭരും പ്രശസ്തരും നല്ല കഴിവുള്ളവരുമായ ഉസ്താദുമാരും വിദ്യാർത്ഥികളും ഒത്തുകൂടിയിരിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് മുന്നിൽ പറയേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ആലോചനയാണ് ഇപ്പോൾ ഉള്ളത്. അള്ളാഹു നല്ലത് പറയാനും കേൾക്കാനും ഉൾക്കൊള്ളുവാനും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ
മനസ്സിൻ്റെ അടിത്തട്ടിൽ നിർഗളിക്കുന്നു. ഏറ്റവും വലിയ ഒരാഗ്രഹമാണ് അള്ളാഹുവിൻ്റെ തിരുദൂതരെ കുറിച്ച് കേൾക്കുക, പറയുക, പാടുക, അതിലൂടെ ഒരുപാട് ആനന്ദം കണ്ടെത്തുക എന്നുള്ളത്. ഇവിടെ അബ്ദുള്ള ഫാദിൽ എന്ന് പറയുന്ന കൊച്ചുമോൻ മുത്തനബിയെ കുറിച്ച് പാടിയപ്പോൾ നമ്മളൊക്കെ എവിടൊക്കെയോ എത്തിയതുപോലെ തോന്നുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തുൽ മുനവ്വറയിൽ അവിടെ നിന്ന് ഇത് കാണുകയും കേൾക്കുകയും ചെയ്ത് ആനന്ദിക്കുകയാണ്. അള്ളാഹുവിൻ്റെ തിരുദൂതരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ഒരുപാട് അർത്ഥതലങ്ങളിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് അള്ളാഹുവിൻ്റെ നാമം തന്നെ ഈ മുത്തനബിക്ക് നൽകിയ ചില സന്ദർഭങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയുടെ 128-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, ഒരുപാട് സിർറുകളുള്ള ആയത്ത്, ആരാണ് നമ്മൾ ഈ സദസ്സിൽ കൊതിക്കുന്ന മുത്തനബി എന്ന് പറയുന്നു. لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم لقد جاءكم رسول من انفسكم അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ആരാണ് മദീനയുടെ നായകൻ, ആരാണ് നമ്മുടെ ഇഷ്ടനായകൻ, ആരാണ് നമ്മുടെ കരളിന്റെ കഷ്ണം, ആരാണ് നമ്മുടെ ഹൃദയത്തിന്റെ വസന്തം, നമ്മുടെ ചെങ്കിലെ ചോരയായ സർവസവുമായ മുത്തുനബി ആരെന്നറിയുമോ? ലഖദ് ജാഅകും, തീർച്ചയായും നിങ്ങൾക്ക് ഇതാ വന്നിരിക്കുന്നു, റസൂലും മിൻ അൻഫുസികും, നിങ്ങളുടെ സ്വന്തത്തിൽ നിന്നുള്ള ഒരു തിരുദൂതൻ നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും, നിങ്ങളോട് എന്തൊരു ഇഷ്ടമാണ് ആ മുത്തനബിക്ക്. അള്ളാഹുവിന്റെ തിരുദൂതരെ സ്നേഹിച്ച് കൊതി തീരാത്ത മഹാന്മാർ പറയുകയാണ്, ഈ ഉമ്മത്തിനോട് എന്തൊരു ഇഷ്ടമാണെന്നറിയുമോ? ഈ ഉമ്മത്തിന്റെ ജീവിതത്തിൽ വേദനകൾ വരുന്നത് സഹിക്കാൻ കഴിയാത്ത നബിയാണ്, ഈ ഉമ്മത്തിന് വരുന്ന അപകടങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത തിരുദൂതരാണ്, ഈ ഉമ്മത്തിന് വരുന്ന വിഷമങ്ങൾ ഒരിക്കലും തന്നെ കാണാൻ ആഗ്രഹിക്കാത്ത മുത്തുനബിയാണ്. ബിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളോട് റഊഫുൻ റഹീം, അല്ലാഹുവിന്റെ പേരാണ് റഊഫ് എന്നുള്ളത്, അല്ലാഹുവിന്റെ പേര് തന്നെയാണ് റഹീം എന്നുള്ളത്. അതാണ് ലോകത്തിന്റെ നായകർ നമ്മുടെ കണ്ണിലുണ്ണിയായ മുത്തനബിക്ക് അല്ലാഹു നൽകുന്നത്. സത്യവിശ്വാസികളോട് വിശേഷിച്ചും വലിയ വാത്സല്യവും കാരുണ്യവും ഉള്ളവരാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്തൊരു ഇഷ്ടമാണ് ഈ ഉമ്മത്തിനോട്. അള്ളാഹുവിന്റെ തിരുദൂതർ ഒറ്റക്കിരുന്ന് കരഞ്ഞിരുന്നത് ഈ സമുദായത്തെ ഓർത്ത്. നിങ്ങളൊക്കെ ഒരുപാട് പഠിച്ചതാണ് ഈ ഇഷ്ക് മജ്ലിസിൽ അവിടത്തോട് ഇഷ്ക് വർദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകൾ ഓർത്ത് ഓർത്ത് ഓതി അള്ളാഹുവിന്റെ മുത്തുനബി കരയാൻ തുടങ്ങി. ഒന്ന്, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ജനതയെ ഓർത്ത് അള്ളാഹുവിനോട് സങ്കടപ്പെട്ട് പറയുന്ന ഒരു രംഗം സൂറത്ത് ഇബ്രാഹീമിന്റെ 36-ാമത്തെ വചനം. മറ്റൊന്നത് റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ജനതയെ ഓർത്ത് അള്ളാഹുവിലേക്ക് സങ്കടപ്പെട്ട് പറയുകയാണ് സൂറത്തുൽ മാഇദയിലെ 118-ാമത്തെ വചനം. അത് ഇപ്രകാരമാണ്, رب إنهن أضللن كثيرا من الناس فمن تبعني فإنه مني. എന്റെ രക്ഷിതാവേ, ആ വിഗ്രഹ വസ്തുക്കൾ ഒരുപാട് ആളുകളെ വഴിപിടപ്പിച്ചിട്ടുണ്ടെങ്കിലും അവരിൽ എന്നിൽ പിന്തുടർന്നവർ എന്നിൽപ്പെട്ടവർ തന്നെയാണല്ലോ.
അവരെ നീ പിടികൂടി ശിക്ഷിക്കല്ല, അവര് പാവങ്ങളാണെന്ന അർത്ഥത്തിൽ മഹാനായ ഇബ്രാഹിം നബി സ്വന്തം ജനതയോർത്ത് കരയുകയാണ്. കേൾക്കണേ, സൂറത്തുൽ മാഇദയിലെ വചനവും നമ്മുടെ കരളിന്റെ കഷ്ണം ഓതുകയാണ്. ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ ഗഫൂറുർ റഹീം. ഈസ നബി അവിടുത്തെ ജനതയോർത്ത് സങ്കടപ്പെട്ട് പറയുന്നു, അല്ലാ നീ അവരെ ശിക്ഷിക്കുന്നുവെങ്കിലും അവരെ പിടികൂടി ശിക്ഷിക്കുന്നുവെങ്കിലും അവർ നിന്റെ ഇബാദുകൾ തന്നെയല്ല, അല്ലാ അവരോട് കരുണ ചെയ്യലാണ്, അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കലാണ് അഭികാമ്യം. നീ നീതിമാനല്ല അല്ലാ, നീ പ്രതാപിയല്ല അല്ലാ എന്ന് പറഞ്ഞു ഈസ നബിയും കരയുന്ന രംഗം. ഈ രണ്ട് രംഗം ഓർത്തപ്പോഴേക്കും നമ്മുടെ കരളിന്റെ കഷ്ണമായ നമ്മുടെ എല്ലാം എല്ലാമായ മുത്തു നബി കരയാൻ തുടങ്ങി. അല്ലാഹുമ്മ ഉമ്മത്തി ഉമ്മത്തി وبكى رسول الله. അല്ലാ എന്റെ സമുദായം എന്റെ സമുദായം എന്ന് പറയുമ്പോഴേക്കും മുത്തുനബിയുടെ കണ്ണുകൾ നിറയുകയാണ്. അവിടുത്തെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയപ്പോ അല്ലാഹു ജിബ്രീലിനെ വിളിച്ചു പറഞ്ഞു, യാ ജിബ്രീൽ ഇദ്ഹബ് ഇലാ മുഹമ്മദിൻ ഫസൽഹു മാ യുബ്കീക. ജിബ്രീലെ, മുഹമ്മദ് നബിയുടെ അരികിലേക്ക് പോകണം, എന്തിനാ കരഞ്ഞതെന്ന് ചോദിക്കണം. വേഗതയിൽ ജിബ്രീൽ വന്ന് ചോദിച്ചു, മാ യുബ്കീക യാ റസൂൽ അല്ലാ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് കരയാൻ കാരണമെന്തേ? അവിടുന്ന് പറയുന്നു, ഉമ്മത്തി ഉമ്മത്തി എന്റെ സമുദായം എന്റെ സമുദായം എന്റെ സമുദായം എന്ന് പറഞ്ഞു കരയുകയാണ്. അല്ലാഹുവിന്റെ അരികിൽ ചെന്ന് ജിബ്രീൽ സാക്ഷി പറയുകയാണ്. അല്ലാ പറയുന്നു, ജിബ്രീലെ വീണ്ടും അവിടെ ചെന്ന് പറയണം, ഇന്നാ സനുർലീക ഫീ ഉമ്മതിക വലാ നസൂഉക. ഒരിക്കലും അങ്ങയുടെ സമുദായങ്ങളുടെ കാര്യത്തിൽ അല്ലാഹു അങ്ങയെ വേദനിപ്പിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങയുടെ സമുദായങ്ങളുടെ കാര്യത്തിൽ അല്ലാഹു തൃപ്തിപ്പെടുത്തുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങ് സങ്കടപ്പെടല്ല എന്ന് പറഞ്ഞപ്പോഴാണ് മുത്തുനബി കണ്ണുനീര് തുടക്കുന്നത്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഈ രാത്രി ഉറക്കമൊഴിച്ചിരിക്കുന്നത് ഏതൊരാൾ ആലോചിച്ചുകൊണ്ടാണ്, ഏതൊരു തിരുദൂതരെ സ്നേഹിച്ചുകൊണ്ടാണ്, ഏതൊരു തിരുദൂതരിൽ ലയിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്? അതാണ് മദീനയുടെ നായകൻ മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ജീവിതത്തിൽ അല്ലാഹുവിന്റെ തിരുദൂതരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വഴി ഇങ്ങനെയായിരുന്നു. എന്തൊരു സ്നേഹമാണ്, പരന്നൊഴുകിയ സ്നേഹം. ഒരുപാട് സന്ദർഭങ്ങളിൽ പുണ്യനബിയുടെ ജീവിതത്തിൽ അതിപ്രധാനമായ സംഭവമാണല്ലോ ഇസ്റാ മിഅ്റാജ്. ആമുൽ ഹുസ്ൻ എന്ന് പറയുന്ന, ദുഃഖവർഷം എന്ന് പറയുന്ന, ഖദീജ ബീവിയും അബൂ താലിബും രണ്ടുപേരും ഒരേ വർഷത്തിൽ മരണപ്പെട്ടപ്പോ ശരിക്കും തളർന്നുപോയ അള്ളാഹുവിന്റെ തിരുദൂതരെ ആശ്വസിപ്പിക്കാൻ അള്ളാഹു കൊണ്ടുപോയില്ലേ? ഇസ്റാഉം മിഅ്റാജും ഏറ്റവും വലിയ വഴിയായി തുറന്നു കൊടുത്തില്ലേ? സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലാ. മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സായിലേക്ക് ഒറ്റ രാത്രി കൊണ്ട് പ്രയാണം ചെയ്യിച്ച തമ്പുരാന് പരിശുദ്ധനത്രേ. അവിടെ നിന്ന് ഏഴ് ആകാശങ്ങളും കടന്നുപോയി. അല്ലാഹുവുമായി ചേർന്നിരിക്കുന്ന സന്ദർഭം ലോകത്ത് ഒരാൾക്കും ലഭിക്കാത്ത മഹാസൗഭാഗ്യമാണ്. മുത്തുനബി അല്ലാഹുവിലേക്ക് അങ്ങ് ചേർന്ന് വരുമ്പോ അവിടുന്ന് അഭിവാദ്യം ചെയ്തില്ല, എല്ലാ അനുഗ്രഹീതമായ അഭിവാദ്യങ്ങളും തിരുമുൽക്കാഴ്ചകളും പുണ്യമേറിയ അഭിവാദ്യത്തിന്റെ വഴികളും അല്ലാ നിനക്ക് മാത്രമാണെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ തിരുദൂതർ അല്ലാഹുവിന് അഭിവാദ്യം ചെയ്യുമ്പോ അല്ലാഹു തിരിച്ചഭിവാദ്യം ചെയ്യുന്നു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ നബിയായിട്ടുള്ളവനെ അങ്ങേക്കും അഭിവാദ്യം, രക്ഷയും സമാധാനവും കരുണയും പുണ്യങ്ങളും ഒക്കെ വർഷിക്കട്ടെ.
അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് കരയാൻ തുടങ്ങി. മുത്തുനബിയുടെ കണ്ണുകൾ നിറയുന്നു, മനസ്സ് വേദനിക്കുന്നു, കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാ എനിക്ക് മാത്രം പോരാ ഈ രക്ഷയും സമാധാനവും. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. സജ്ജനങ്ങളായ മുഴുവൻ ഇബാദിനും എന്റെ സമുദായങ്ങളിലെ അനുഗ്രഹീതർക്ക് മുഴുവൻ ഈ രക്ഷയും സമാധാനവും വേണമെന്ന് അല്ലാഹുമായി ചേർന്നിരിക്കുമ്പോൾ പോലും ഉമ്മതി ഉമ്മതി എന്നാലോചിച്ച് സങ്കടപ്പെട്ട ലോകത്തിന്റെ നായകർ സ്നേഹം ഏറ്റവും വലിയ അർത്ഥത്തിൽ ഈ ഉമ്മത്തിന് നൽകിയ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ലയിക്കാൻ ഈ സദസ് കാരണമാകണം. ജീവിതത്തിലുടനീളം മരണാസന്നമായ സന്ദർഭത്തിൽ പോലും ഒരുപാട് നമ്മൾ കേട്ട് പരിചയമുള്ളതാണെങ്കിലും ഈ മജ്ലിസിൽ അവിടുത്തേക്ക് അടുക്കാനും ലയിക്കാനും വലിയ ഉപകാരമാണെന്ന് കരുതി മാത്രം പറയണം. അല്ലാഹുവിന്റെ തിരുദൂതരുടെ മരണരംഗം, അസ്രായിൽ വന്ന് കടകിൽ മുട്ടിയത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിച്ച ദിവസമായിരുന്നു ഉന്നതനായ കൂട്ടുകാരൻ അല്ലാഹുവിലേക്ക് യാത്ര പോകുന്ന ദിവസം. അന്നേ ദിവസം സുബ്ഹി ജമാഅത്തിന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഇമാമ് നിൽക്കുമ്പോ ഒരുപാട് സച്ചരിതരായ സഹാബാക്കൾ കൂടെ അനുഗമിക്കുമ്പോ കർട്ടനും നീക്കി സന്തോഷത്തോടെ പുഞ്ചിരിച്ചതും സഹാബാക്കളൊക്കെ അതുകൊണ്ട് തന്നെ മുത്തുനബിയുടെ അസുഖം സമ്പൂർണ്ണ ശിഫയായിട്ടുണ്ട്, ഇനി കുറെ കാലം നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന് കരുതി ജോലി തിരക്കുകളിലേക്ക് മാറിയ സന്ദർഭം. റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ആനന്ദമുള്ള ദിവസം. സമയം മുന്നോട്ട് പോകുന്നു, ആയിഷ ബീവിയുടെ മടിയിൽ കിടക്കുന്നു ലോകത്തിന്റെ നായകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവി അരികിലുണ്ട്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ കൂടെയുണ്ട്. കടകിൽ മുട്ടുകേട്ടു, അള്ളാഹുവിന്റെ തിരുദൂതർ ചോദിച്ചു, ഫാത്തിമ ആരാണ്, ചെന്ന് അന്വേഷിക്കണേ. ഫാത്തിമ ബീവി കടകിന്റെ അരികിൽ വന്നതും ഫാത്തിമ ബീവി ചോദിക്കുന്നു, ആരാ? കടകിന്റെ അരികിൽ നിന്ന് വിളിച്ചു പറയുന്നു, അന അസ്റായീൽ, ഞാൻ അസ്റായീലാ. ഇതങ്ങ് കേട്ടപ്പോ ഫാത്തിമ ബീവി തളർന്നു പോവുകയാണ്, കൈകാലുകൾ വിറകൊള്ളുകയാണ്, കണ്ണുകൾ നിറയുകയാണ്. പൊന്നുപ്പയുടെ അരികിൽ വന്ന് പറയുന്നു, പാ അസ്റായീലാണ് കടന്നു വന്നിരിക്കുന്നത്, വാതിൽ തുറന്നു കൊടുക്കാൻ എനിക്ക് സാധ്യമാകുന്നില്ല. അള്ളാഹുവിന്റെ തിരുദൂതരുടെ പൊന്നുമോളങ്ങ് സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എന്റെ കരളിന്റെ കഷ്ണമേ ഫാത്തിമ, വാതിലൊന്ന് തുറന്നു കൊടുക്കും, അസ്റായിൽ കടന്നു വരട്ടെ. എന്റെ പ്രിയപ്പെട്ട വളർന്നു വരുന്ന മുത്തഅല്ലിമീങ്ങളെ, നാളെയുടെ പ്രതിഭകളാകാൻ പോകുന്ന അല്ലാഹുവിന്റെ ദീനിന്റെ ഖാദിമീങ്ങളാകാൻ പോകുന്ന അനുഗ്രഹീതരായ മുത്തഅല്ലിം സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ തിരുദൂതരുടെ മാർഗത്തിൽ ലയിക്കാൻ ഇന്നത്തെ ഈ രാത്രി കാരണമാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ്. ഫാത്തിമ ബീവിയോട് പറയുന്നു, മോളെ വാതിലൊന്ന് തുറന്നു കൊടുക്കണം, പിതാവ് നിർബന്ധിച്ചപ്പോ വാതിൽ തുറന്നു കൊടുത്തു. അസ്റായീൽ കടന്നു വരുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ നിന്നുകൊണ്ട് സലാം പറയുന്നു. അല്ലാഹുവിന്റെ അനുമതി പ്രകാരം ഇവിടുത്തെ റൂഹ് പിടിക്കാൻ സമ്മതമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാറതല്ലെങ്കിൽ രോഗവിവരമറിഞ്ഞ് തിരിച്ചു പോകാൻ വന്നതാണ്. അസ്റായീലിനോട് പറയുന്നു, അസ്റായീൽ ഞാൻ എന്തിന് വേദനിക്കണം, അല്ലാഹുവിൽ നിന്നുള്ള തീരുമാനം ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അംഗീകരിക്കുന്നു, പക്ഷേ എനിക്ക് അവസാനമായ ഒരാഗ്രഹമുണ്ട്. എന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോ എനിക്ക് ആശ്വാസം നൽകിയ, സന്തോഷം വരുമ്പോ കൂടുതൽ ആനന്ദം നൽകിയ, നിഴലില്ലാത്ത എന്റെ നിഴൽ പോലെ എനിക്ക് കരുത്തും താങ്ങും തണലുമായി വർത്തിച്ച ജിബ്രീലിനെ എനിക്കൊന്ന് കാണണം, ജിബ്രീലിനെ എനിക്കൊന്ന് കാണണം. ജിബ്രീലിനെ കൊണ്ടുവരുന്നു, ജിബ്രീൽ അരികിൽ വന്ന് നിൽക്കുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ വന്നു, സലാം പറഞ്ഞു. മുത്തുനബി സങ്കടപ്പെട്ടു, ജിബ്രീൽ ജീവിതത്തിലുടനീളം എനിക്ക് ആശ്വാസം നൽകിയ, ആനന്ദം നൽകിയ, സന്തോഷം നൽകിയ, കരുത്ത് നൽകിയ ജിബ്രീൽ, ഞാൻ വലിയ വേദനയിലാണ്, പ്രയാസത്തിലാണ്, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുമോ എന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ പറയുന്നു, എന്തിനാണ് അങ്ങ് വേദനിക്കുന്നത്, വിഷമിക്കുന്നത്?
അങ്ങയുടെ റൂഹ് സ്വീകരിക്കാൻ ഒന്നാം ആകാശം വരെ മലക്കുകൾ സഫ് സഫായി അണിയണിയായി നിൽക്കുകയാണ്. ആശ്വസിക്കൂ നബിയേ, സന്തോഷിക്കൂ തിരുദൂതരെ. അല്ലാഹുവിന്റെ റസൂല് സങ്കടപ്പെട്ട് പറയുന്നു, ജിബ്രീലേ എനിക്ക് ആശ്വാസം ലഭിക്കുന്നില്ല, എനിക്ക് സമാധാനം ലഭിക്കുന്നില്ല. രണ്ടാമതും ജിബ്രീൽ പറയുന്നു, അങ്ങയെ കാത്തുകൊണ്ട് സ്വർഗത്തിൽ തരുണി മണികളൊക്കെ തയ്യാറായിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വർഗമുണ്ടെന്നും സ്വർഗത്തിന്റെ സുഖലോലപതകളും പരിചയപ്പെടുത്തിയപ്പോ കരഞ്ഞുകൊണ്ട് പറയുന്നു, ജിബ്രീൽ എനിക്ക് ആശ്വാസം ലഭിക്കുന്നില്ല. ജിബ്രീൽ മൂന്നാമത് ജിബ്രീൽ പറയുന്നു, അങ്ങയുടെ സമുദായ അംഗങ്ങളാണ് നാളെ സ്വർഗത്തിനാദ്യം കടക്കുന്നത് എന്ന് പറഞ്ഞപ്പോ നമ്മുടെ കണ്ണിലുണ്ണിയായ കരളിന്റെ കഷ്ണമായ ഹൃദയത്തിന്റെ തുടിപ്പായ മനസ്സിന്റെ കാതലായ എല്ലാമെല്ലാമായ മദീന മുനവ്വറയിൽ അന്ത്യ വിശ്രമം കൊള്ളുന്ന റൂഹി ഫിദാ മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ കണ്ണുനീര് തുടച്ചിട്ട് പറയുന്നു, ജിബ്രീൽ ഇപ്പോൾ എനിക്ക് ആശ്വാസമായി. ഞാൻ ഈ മരിക്കുന്ന സന്ദർഭത്തിൽ എന്റെ സമുദായങ്ങൾ രക്ഷയുടെ മാർഗത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ് ആശ്വാസത്തിൽ മരിക്കണമെന്ന് ആഗ്രഹിച്ച് ചോദിച്ചു പോയതാണ് ജിബ്രീൽ എന്ന് പറഞ്ഞു സങ്കടപ്പെട്ടുവെങ്കിൽ ആ തിരുദൂതരുടെ സദസ്സാണ് ഈ തിരുമുറ്റത്ത് നടക്കുന്നത്. അസ്രായിൽ റൂഹിനെ പിടിക്കാൻ തുടങ്ങി. ആയിഷ ബീവിയുടെ മടിയിൽ കിടക്കുന്ന മുത്തുനബിയുടെ ചുണ്ടുകൾ ഇങ്ങനെ ഇളകുന്നുണ്ട്. ഫാത്തിമ ബീവി കരുതുന്നു, എന്നോട് എന്തെങ്കിലും പറയാൻ. ആയിഷ ബീവി കരുതുന്നു, എന്തെങ്കിലും വസീയത്ത് ചെയ്യാൻ. ആയിഷ ബീവി അവിടുത്തെ ചെവി റസൂലുള്ളാഹിന്റെ ചുണ്ടുകളോട് ചേർത്ത് വച്ചപ്പോ ആയിഷ ബീവിയോട് പറയുന്നു, യാ ആയിഷ ഇന്നലിൽ മൗത്തില സഖറാത്ത്. ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് കേൾക്കണോ? ഒരു വിശ്വാസിക്ക് കണ്ണുനീരോടെ ഹൃദയത്തിന്റെ വേദനയോടെയല്ലാതെ അത് കേൾക്കാന് കഴിയില്ല. പിന്നീട് പറയുന്നത് എന്തെന്നറിയുമോ, ഇസ്രായേൽ എന്റെ സമുദായങ്ങളുടെ മുഴുവൻ ആളുകളെ റൂഹിനെ പിടിക്കുന്ന വേദന എനിക്ക് തന്നാലും അവരെ വേദനിപ്പിക്കരുത് ഇസ്രായേൽ. അവര് വേദനിക്കുന്നത്, അവര് വിഷമിക്കുന്നത്, അവര് പ്രയാസങ്ങൾക്കിരയാകുന്നത് താങ്ങാനുള്ള കൽപ്പനിക്കില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അല്ലാഹുവേ തിരിച്ചറിയാനും കൂടുതൽ എടുക്കാനും ഈ സദസ് കാരണമാക്കി തരണമേ റഹ്മാനേ. ജീവിതത്തിലൂടെ നീളം മരണസമയത്തും നാളെ മഹ്ശറാവൻ ഭൂമിയിലും പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ, പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അവിടെ നമ്മെ സഹായിക്കാൻ എല്ലാവരും ഓടിമറഞ്ഞ് സ്വന്തം ഉമ്മയും ഉപ്പയും ഭാര്യയും ഭർത്താവും സഹോദരനും സഹോദരിയും കൂട്ടുകാരും എല്ലാം ഓടിമറയുമ്പോൾ ഒരേ ഒരാള് നമ്മെ ഓർത്ത് കരയാനുണ്ടെങ്കിൽ അവരുടെ പേരാണ് മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തിരുദൂതരോടുള്ള സ്നേഹമാണ്, ആ തിരുദൂതരോടുള്ള പ്രണയമാണ് നമ്മുടെ ജീവിതത്തിന്റെ രക്ഷ. അതാണ് ഖുർആനിലെ സൂറത്തു ആലു ഇമ്രാനിന്റെ 31-ാമത്തെ വചനത്തിൽ പറഞ്ഞത്, കുൽ നബിയേ അങ്ങ് പറഞ്ഞു കൊടുക്കണേ, ലോകത്തിന് പരിചയപ്പെടുത്തണേ, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ പൊരുത്തവും സ്നേഹവും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനീ നിങ്ങൾ എന്നെ പിന്തുടരണേ. റസൂലുള്ളാഹി തങ്ങളോടുള്ള ഇത്തിബാ യുഹിബ്ബുകുമുല്ലാഹ് അതാണ് അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടാൻ കാരണമാകുന്നത്. നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാനും അത് കാരണമാണെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ തിരുദൂതരോടുള്ള ഇത്തിബാ, അവിടുത്തോടുള്ള മഹബത്ത്, അവിടുത്തോടുള്ള ഇഷ്ക്, അവിടുത്തോടുള്ള സ്നേഹവും അവിടുത്തോടുള്ള പ്രണയവും അതാണ് അള്ളാഹുവിന്റെ പൊരുത്തം നേടാൻ കാരണമാകുന്നത്. അള്ളാഹുവിന്റെ തിരുദൂതർ പറയുന്നു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ, എന്റെ സമുദായം മുഴുവൻ സ്വർഗത്തിലാണ് മാറി നിന്നവരൊഴിച്ച്.
ചില സഹാബാക്കൾ ചോദിച്ചു, അമയ്യ അബാ യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് മാറി നിന്നവർ അങ്ങ് വിലങ്ങി മാറിയവരെന്ന് പറയുന്നതാരാ? മൻ അതാഅനീ ദഖലൽ ജന്ന, എന്നെ അനുസരിക്കുന്നവരാരോ അവരാണ് സ്വർഗത്തിൽ കടന്നവർ. വമൻ അസാനീ ഫഖദ് അബാ, എന്നോട് എതിര് പ്രവർത്തിക്കുന്നവർ, എന്റെ മാർഗത്തിൽ നിന്ന് മാറി നിൽക്കുന്നവർ, അവരാണ് സ്വർഗത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരെന്ന് കളവ് പറയാത്ത നമ്മുടെ കണ്ണിലുണ്ണിയായ ലോകത്തിന്റെ നായകർ മുഹമ്മദുനിൽ മുസ്തഫ. റസൂലുള്ളാഹി തങ്ങളോടുള്ള മഹബ്ബത്തും ഇത്തിബാഉമാണ് നമുക്ക് രക്ഷ. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ തിരുദൂതർ പറയുന്നു, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅത്തി ഷഹീദ്. എന്റെ സമുദായത്തിന്റെ നാശകാലത്ത് എന്റെ ഒരു ചര്യ ആരെങ്കിലും മുറുകെ പിടിച്ചാൽ അവന് 100 രക്തസാക്ഷിയുടെ പ്രതിഫലമുണ്ടെന്ന് മഹാന്മാര് വിശദീകരിക്കുന്നു. ആ ഒരു കാലയളവ് കടന്നു വന്നാൽ ഒരു സുന്നത്ത് ജീവിതത്തിൽ പകർത്തണമെങ്കിൽ ഒരു പക്ഷേ 100 രക്തസാക്ഷിയാകുന്നതിനേക്കാൾ കഷ്ടപ്പാട് സഹിക്കേണ്ടി വരും. ആ ഒരു കാലയളവിലൂടെ കടന്നു പോകുമ്പോ സൂറല്ലാഹി തങ്ങളെ പഠിക്കാനും പകർത്താനും, അവിടുത്തെ ഓരോ കാര്യങ്ങളും, അവിടുത്തെ ഭക്ഷണ രീതികൾ, അവിടുത്തെ വസ്ത്രത്തിന്റെ ഏറ്റവും നല്ല മാർഗങ്ങൾ, അവിടുത്തെ സംസാരങ്ങൾ, അവിടുത്തെ വിനയത്തിന്റെ വഴി, അവിടുത്തെ ലാളിത്യത്തിന്റെ പെരുമാറ്റം, അവിടുത്തെ ഏറ്റവും നല്ല പഠനത്തിന്റെ മേഖല, അവിടുത്തെ അധ്യാപനത്തിന്റെ മേഖല, അവിടുത്തെ സൗഹൃദത്തിന്റെ വഴി, സഹിഷ്ണുതയുടെ മാർഗം കാണിച്ചു തന്നത്, പ്രിയപ്പെട്ടവരെ, അവിടുത്തെ യാത്രയുടെ മാർഗങ്ങള്, സുന്നത്തായ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയ അല്ലാഹു നമുക്ക് ഒരുക്കി തരുന്നത് അനുഗ്രഹത്തിന്റെ ഭവനമാണ്. ഭക്ഷണം കഴിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ ദഖല അർജുലു ബൈതഹു, ഒരു സഹോദരൻ, ഒരു മനുഷ്യൻ അവന്റെ വീട്ടിലേക്ക് കടന്നു, ആ സമയത്ത് അല്ലാഹുവിനെ ഓർത്തു, ഇന്ദ ദുഖൂലിഹി വ ഇന്ദ തആമി, ആ വീട്ടിലേക്ക് കടക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചു, ബിസ്മില്ലാഹി വലജന, അല്ലാഹുവേ നിന്റെ പേര് കൊണ്ട് ഞങ്ങൾ പ്രവേശിക്കുന്നുവെന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് അങ്ങ് കടന്നു. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിനെ ഓർത്തു കഴിഞ്ഞാൽ പിശാച് അവന്റെ കൂട്ടാളികളോട് പറയുകയാണ് ലാ മബീത ലകും വലാ ശാ, വളരെ വേദനയാണല്ലോ, സങ്കടമാണല്ലോ, ഇന്ന് രാത്രി താമസിക്കാൻ ഇടമില്ലല്ലോ, ഇന്ന് രാത്രിയുടെ അത്താഴ ഭക്ഷണവുമില്ലല്ലോ, വലിയ വേദനയും കഷ്ടപ്പാടുമാണല്ലോ. പിശാച് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കാൻ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തരുന്നു, കാണിച്ചു തരുന്നു, ലോകത്തിന് ഏറ്റവും വലിയ സന്ദേശം നൽകുന്നു. എന്നാൽ പിശാജ്, പ്രിയപ്പെട്ടവരല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരാൾ വീട്ടിലേക്ക് കടന്നു, വൻ ഭക്ഷണം കഴിക്കാനിരുന്നു, അവൻ അല്ലാഹുവിനെ ഓർമ്മയില്ല എങ്കിൽ പിശാജ് പറയും, എത്ര അദ്റക്തുൽ മബീത്, ഇതാ നിങ്ങൾക്ക് രാത്രിയിലുള്ള സുഭിക്ഷമായ ഭക്ഷണവും താമസവും, നിങ്ങൾക്ക് രാത്രി ഭക്ഷണവും രാത്രി താമസവും സുഖലോലുപതയുടെ വഴിയിലുണ്ടെന്ന് പറഞ്ഞ് പിശാജ് പിന്നെ നമ്മെ നിയന്ത്രിക്കുകയാണ്. പിശാജ് ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കാൻ മുത്തനബി പറഞ്ഞ സുന്നത്തിൽ നിന്ന് അകന്നുപോയപ്പോ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. സുബ്ഹാനല്ലാഹി തങ്ങൾ കൃത്യമായിട്ട് പറയാണ്, മഹാനായ ഉമർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, റസൂലുള്ളാഹിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്, പാത്രത്തിൽ ഇങ്ങനെ കൈയിട്ട് വാരുകയാണ്, കുറെ ഇവിടെ നിന്ന് കുറെ അവിടെ നിന്ന് കുറെ അപ്പുറത്ത് നിന്ന് അല്ലാഹുവിന്റെ റസൂൽ എന്നെ വിളിച്ചു, യാ ഗുലാം, എന്തൊരു സ്നേഹമസർണമായ വിളിയാണ്. ആ വിളി തന്നെ പ്രചോദനം നൽകുന്ന, വലിയ പ്രോത്സാഹനം നൽകുന്ന, വലിയ ആകർഷണീയതയുടെ വഴിയിലേക്ക് വരുന്ന വിളിയാണ്. സമ്മില്ലാഹു തആല, പൊന്നുമോനെ നീ അല്ലാഹുവിന്റെ പേരുച്ചരിച്ചിട്ട് ഭക്ഷിച്ചോ, വഖുൽ ബിയമീനികാ, നിന്റെ വലതു കൈ കൊണ്ട് ഭക്ഷിച്ചോ, വഖുൽ മിമ്മാ യലീകാ, നിന്റെ പാത്രത്തിന്റെ അടുത്ത ഭാഗത്ത് നിന്ന് ഭക്ഷിച്ചോ. 3 സുന്നത്തുകളാണ് ആ പൊന്നുമോന് പഠിപ്പിച്ചു കൊടുത്തത്. മഹാനവറുകൾ പറയും,
പറയുന്നു, പിന്നെ എന്റെ ജീവിതത്തിൽ ഞാൻ ഇത് മറന്നിട്ടില്ല. ഭക്ഷണം കഴിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട മൂന്ന് സുന്നത്ത്. സഹാബികൾ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ തിരുദൂതർ ഒരിക്കൽ ഭക്ഷണം കഴിക്കുന്ന ഒരു സഹോദരനെ കണ്ടപ്പോ ആ മനുഷ്യനോട് പറഞ്ഞു, കുൽബി യമീനിക, വലത് കൈ കൊണ്ട് കഴിച്ചോ. എല്ലാ സത്യ ആ മനുഷ്യൻ പറഞ്ഞു, നിനക്ക് നിനക്ക് സാധ്യമല്ല. പുണ്യനബി ചോദിച്ചു, സാധ്യമല്ലേ? ആ മനുഷ്യനോട് പറഞ്ഞു, കിബറാണ് നിന്നെ തടഞ്ഞത്, അഹങ്കാരം കൊണ്ടാണ് ഈ പറഞ്ഞതനുസരിക്കാതെ പോയത്. പിന്നെ ആ മനുഷ്യൻ ഒരിക്കലും അവന്റെ കൈ വായിലേക്ക് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. നഊദു ബില്ലാ. അല്ലാഹു കാത്തിരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങളോടുള്ള ഏറ്റവും വലിയ ഇഷ്കിന്റെ മഹബ്ബത്തിന്റെ വഴി തുറക്കാൻ അവിടുത്തെ ചര്യകൾ ഒന്നൊന്നായി ജീവിതത്തിൽ പകർത്താൻ നമുക്ക് കഴിയണം. സ്വർഗത്തിലെത്താൻ അവിടുന്ന് പറഞ്ഞു, ലാ തുഅ്മിനു, അവിടുന്ന് പറയുന്നു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ നല്ല വിശ്വാസികളാകുന്നതുവരെ സ്വർഗത്തിൽ കടക്കൂല. വലാ തുഅ്മിനു ഹത്താ തഹാബു, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങൾ സത്യവിശ്വാസികളുമല്ല. അവലാ ദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബതും, ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, അത് നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടു വന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹം പരസ്പരം വർദ്ധിക്കും. അഫ്സുസ്സലാമ ബൈനകും, റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ സുന്നത്താണ് സലാം പറയുന്നതിനെ വ്യാപിപ്പിക്കണേ. രണ്ട് മുസ്ലിം സഹോദരങ്ങൾ പരസ്പരം കണ്ടുമുട്ടി, അവർ പരസ്പരം ഫയതസാഫഹാനി, അവർ രണ്ടുപേരും ഹസ്തദാനം നടത്തി കൈകൊടുത്തു, കൈകോത്തു പിടിച്ചു. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അവർ വേർപിരിയുന്നതിന്റെ മുമ്പ് തന്നെ അവരെ പാപങ്ങൾ അല്ലാഹ് പൊറുത്തു കൊടുക്കുമെന്നുള്ളതിൽ സംശയിക്കേണ്ടതില്ല. റസൂലുള്ളാഹിന്റെ മറ്റൊരു സുന്നത്താണ്. അങ്ങനെ സുന്നത്തുകൾ ഒന്നൊന്നായി പഠിച്ചു പകർത്തുക. ആ ഭാഗവും കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാൻ സമയം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ തിരിച്ചു വരികയാണ്. അള്ളാഹുവിന്റെ തിരുദൂതരുടെ സുന്നത്തുകൾ നാം പകർത്തുമ്പോഴാണ് അവിടുത്തോടുള്ള മഹബത്ത് നമ്മിൽ വർദ്ധിക്കുന്നത്, അള്ളാഹുവിൽ നിന്നുള്ള ആദരവ് ലഭിക്കുന്നത്. നമ്മുടെ കണ്ണുകൊണ്ട് കണ്ണുകൊണ്ട് കണ്ട മഹാനാണല്ലോ മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ്. സൂലുള്ളാഹി തങ്ങളെ ജീവിതം അങ്ങനെ പകർത്തി. മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. അല്ലയിനിൽ മഹാനവറുകൾ സേവനം ചെയ്യുമ്പോ അവിടുത്തെ സ്വലാത്ത് മജ്ലിസിൽ പല ആളുകളും സഹായം അഭ്യർത്ഥനയുമായി കത്തുകൊടുക്കും. അതിൽ മുഹമ്മദ് എന്ന് പേരുള്ള ആരെങ്കിലും സഹായം അഭ്യർത്ഥനയുമായി കത്തുകൊടുത്താൽ ആ കത്ത് കയ്യിൽ കിട്ടിയാൽ എണീറ്റു നിൽക്കും, ഇതല്ലാന്റെ റസൂലിന്റെ പേരുള്ള മനുഷ്യനാണല്ലോ, കുറച്ച് കൂടുതൽ ആ മനുഷ്യന് കൊടുക്കണമെന്ന് പറഞ്ഞ്. എന്തൊരാദവ ആദരവായിരുന്നു അള്ളാഹുവിന്റെ തിരുദൂതരോടുണ്ടായിരുന്നത്. ഭക്ഷണം കടിക്കുമ്പോ, വെള്ളം കുടിക്കുമ്പോ എല്ലാം നിര്യാണിയുടെ അടിയിലേക്ക് വസ്ത്രം ഇറങ്ങിപ്പോയാൽ അത് ഉണർത്തുന്ന സ്വഭാവമായിരുന്നു. റസൂലുള്ളാഹിന്റെ ഏറ്റവും നല്ല സുന്നത്താണ് താടി വെക്കുക എന്നുള്ളത്. കണ്ടവരോടൊക്കെ അത് പറയുമായിരുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് നിങ്ങൾ മറക്കല്ല. ക്യാൻസർ വന്നിട്ട് RCSയിൽ നിന്ന് ഓപ്പറേഷൻ നടത്തണമെന്ന് പറഞ്ഞപ്പോ, അതിന്റെ മുന്നൊരുക്കമായി താടി വടിക്കണമെന്ന് പറഞ്ഞപ്പോ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ കരഞ്ഞു പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തോടെ മരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം, അതിനെ നിങ്ങൾ തല്ലിക്കെടുത്തല്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാരെ മുഖത്ത് നോക്കി ഒരു കൊച്ചുകുട്ടിയെപ്പോലെ തേങ്ങി കരഞ്ഞു മഹാനവറുകൾ. ഡോക്ടർമാര് പോലും കരഞ്ഞു പോയത്രേ. RCSയുടെ ചരിത്രം ത്തിനില്ലായത്രേ. അവര് തിരിച്ചുപോയി ആലോചിച്ചു, കടന്നു വന്ന് ചോദിച്ചു, ആ ഭാഗമെങ്കിലും എടുത്തോട്ടെ. മഹാനവറുകൾ പറഞ്ഞു, ഈ സുന്നത്തങ്ങ് കളഞ്ഞിട്ട് എന്റെ ജീവിതത്തിന്റെ സുഖത്തിന് വേണ്ടി ചെയ്താൽ നാളെ മഹ്ശറാവൻ ഭൂമിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കാതെ തിരിഞ്ഞു പോകുമല്ലോ. എനിക്കത് ഓർക്കാൻ വയ്യ. നിങ്ങൾ എന്നോട് പറയല്ല, അല്പഭാഗം അനിവാര്യവും നിർബന്ധവുമാണെങ്കിൽ നിങ്ങളെടുത്തോ മറ്റു മാർഗങ്ങളിൽ െന്ന് പറഞ്ഞ് പിന്നെ ജീവിതകാലമുടനീളം ആ ഒരു ഭാഗത്ത് താടി രോമം വരാതെ ബാക്കിയുള്ളതൊക്കെ അവശേഷിപ്പിച്ച് സുന്നത്തിന് ഹയാത്താക്കിയ മഹാൻ. അല്ലാഹു ഉയർത്തിയില്ലേ മഹാനവറുകളെ? അല്ലാഹുവേ അവിടുത്തെ ദറജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ തമ്പുരാനെ. മഹാന്മാരൊക്കെ സുന്നത്തുകൾ നഷ്ടപ്പെടുമ്പോ കരഞ്ഞവരാണ്.
മഹാനായ ഫുലൈലു ബിനു ഇയാദ് റഹിമഹുല്ലാ ഒരിക്കൽ വുളൂ ചെയ്യുമ്പോൾ മൂന്ന് തവണ കഴുകാൻ പ്രിയപ്പെട്ടവരെ മറന്നുപോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും വലിയ സുന്നത്താണല്ലോ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ വുളൂ കഴിഞ്ഞിട്ട് മഹാനവറുകൾ കിടന്നുറങ്ങുകയാണ്. നിസ്കാരവും അനുബന്ധ കർമ്മങ്ങളും കഴിഞ്ഞ് ഉറക്കത്തിൽ അല്ലാഹുവിന്റെ റസൂല് വന്നു. റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തുകൾ കൃത്യമായി പാലിക്കുന്ന മഹാന്മാരാകുമ്പോ റസൂലുള്ളാഹി വരും അരികിലേക്ക്, അല്ലാഹുവേ ഞങ്ങൾക്കും അതിന് സൗഭാഗ്യം നൽകണമേ റബ്ബേ. ഇയാദിനോട് ചോദിച്ചു, ഫുലൈലേ നീ എന്നോട് സ്നേഹമുണ്ടെന്നുള്ള രീതിയിൽ ജീവിക്കുന്നു, എന്റെ സുന്നത്ത് നീ കളഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോ ഫുലൈലുബിന് ഇയാള് ഞെട്ടി ഉണരുകയാണ്, കരയുകയാണ്, കണ്ണുനീര് പൊഴിക്കുകയാണ്, തളർന്നിരിക്കുകയാണ്, സങ്കടപ്പെട്ട് വാക്കുകൾ വരുന്നില്ല. എന്ത് ചെയ്യും? അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് എന്റെ ജീവിതത്തിൽ ഓർമ്മയില്ലാതെ നഷ്ടപ്പെട്ടു പോയല്ലോ. അതിന് പ്രായശ്ചിത്തമായി ഒരു വർഷം പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും 500 റക്അത്ത് നിസ്കരിക്കാൻ മഹാനവറുകൾ പ്രതിജ്ഞ ചെയ്തു വത്രേ. അതാണ് മഹാന്മാരെന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ തിരുതൂതരിൽ ലയിച്ചവരാണ് അവരൊക്കെ. നമ്മൾ കണ്ട മറ്റൊരു മഹാനാണ് മഹാനായ മർഹും കെടി മാനു മുസ്ലിയാർ. അല്ലാഹുവേ അവിടുത്തെ ദറജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. അല്ലാ അവിടുത്തെ പൊന്നുമോള് അനുസ്മരണക്കുറിപ്പിൽ എഴുതുകയാണ്, കെടി ഉസ്താദ് എന്ന് പറയുന്ന ലോക പണ്ഡിതൻ, വിദ്യാഭ്യാസ ബോർഡിന്റെ അമരത്തിരിക്കുന്ന അനുഗ്രഹീത നായകൻ. അവിടുത്തെ പൊന്നുമോളെ എപ്പോൾ വീട്ടിൽ വന്ന് തന്റെ ഭർത്തർ വീട്ടിലേക്ക് ഇറങ്ങി യാത്ര പറയുമ്പോഴും കെടി ഉസ്താദ് റസൂലിന്റെ ചെറിയയിൽ ആ പൊന്നുമോളോട് യാത്ര പറയാൻ, യാത്ര അയക്കാൻ വാഹനത്തിന്റെ അരികിൽ വരെ നടന്നു വരുമായിരുന്നു. പൊന്നുമോളെ നെറ്റിത്തടത്തിൽ ചുംബിക്കുമായിരുന്നു. പൊന്നുമോളെ സലാം പറയുമ്പോ കൈപിടിച്ച് സലാം മടക്കുമായിരുന്നു. ഈ ചര്യകളൊക്കെ ജീവിതത്തിൽ പകർത്തുന്നതിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത കെട്ടി ഉസ്താദ് ഒരിക്കൽ പൊന്നുമോള് ഭർത്തൃ വീട്ടിലേക്ക് പോകാൻ സമയമായപ്പോ കെട്ടി ഉസ്താദ് എന്ന് പറയുന്ന സമസ്ത പണ്ഡിതൻ നമ്മുടെ നായകന്റെ അരികിൽ വന്നു. പ്രിയപ്പെട്ട പിതാവിന്റെ അരികിൽ, ഞാൻ പോവുകയാണ് ഉപ്പാ എന്ന് പറഞ്ഞപ്പോ ഒരുപാട് ഫയലുകൾ മുന്നിലുണ്ട്, നോക്കി തീർക്കേണ്ടതുണ്ട്, സമയക്കുറവുണ്ട്. പൊന്നുമോളെ മുഖത്ത് നോക്കി പൊയ്ക്കുമോളെ എന്ന് പറഞ്ഞു. ഇത് മകൾക്ക് വല്ലാത്ത വേദനയായി. എന്റെ ഉപ്പ എണീറ്റ് വന്നില്ലല്ലോ, എന്റെ കൈ പിടിച്ചില്ലല്ലോ, എന്റെ വാഹനത്തിന്റെ അരികിലേക്ക് അനുഗമിച്ചില്ലല്ലോ, എന്റെ നെറ്റിത്തടത്തിൽ ചുംബിച്ചില്ലല്ലോ, എന്റെ ഉപ്പാക്കെന്തേ എന്നോട് വെറുപ്പായോ? ഉപ്പയോട് ചോദിക്കാൻ തരമില്ല, വാഹനത്തിൽ കയറി പോവുകയാണ്. ഭർത്തർ വീട്ടിലെത്തി, പൊന്നുമോള് കരയുകയാണ്, എന്റെ ഉപ്പാക്കെന്തു പറ്റി? ഫോണെടുത്ത് ഉമ്മാക്ക് വിളിച്ച് ചോദിച്ചു, ഉമ്മ ഇന്ന് ഉപ്പ വരുമ്പോ എന്നോട് ഇങ്ങനെയൊന്നും ചെയ്തില്ല ഉമ്മ, ഉപ്പാക്കെന്നോട് വെറുപ്പുണ്ടോ? ഉപ്പയോടൊന്നും അന്വേഷിക്കണേ, നിങ്ങൾ തരം കിട്ടുമ്പോ. ആ ഉമ്മ ഫോണിൽ വെക്കുന്നതിന് മുമ്പ് പൊന്നുമോളോട് പറഞ്ഞു, ഞാൻ ചോദിച്ച് അറിഞ്ഞിട്ട് നിനക്ക് വിവരം നൽകാം. കെട്ടി ഉസ്താദിന്റെ ഭാര്യ ഫോൺ വെച്ചിട്ട് കെട്ടി ഉസ്താദിന്റെ അരികിൽ വന്നിട്ട് ഇത് അന്വേഷിക്കാരെ കടന്നു വരുമ്പോ മഹാനായ കെട്ടി ഉസ്താദ് തലക്ക് കൈകൊടുത്തിട്ട് തല താഴ്ത്തിയിരുന്ന് മുഖം താഴ്ത്തിയിരുന്ന് തേങ്ങി തേങ്ങി കരയുകയാണ്, കണ്ണുനീരിങ്ങനെ മേശപ്പുറത്ത് ഉറ്റുവീഴുകയാണ്. ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നത്? കെട്ടി ഉസ്താദ് പറയുന്നു, പൊന്നുമോളെ യാത്ര പറഞ്ഞിറങ്ങുമ്പോ റസൂലുള്ളാഹിന്റെ ഒരുപാട് ചര്യകൾ ഞാൻ ചെയ്യാറുണ്ട്. അവരെ നെറ്റിത്തടത്തിൽ ചുംബനം നൽകി സ്നേഹം കൊടുക്കാറുണ്ട്. അവളെ കൈപിടിച്ചിട്ട് അവളെ സലാം പറയുമ്പോ മടക്കിയിട്ട് അവളുടെ വാഹനം വരെ അനുഗമിച്ച് നടന്ന് അവളെ കൂടെ നിൽക്കാറുണ്ട്. എല്ലാം മറന്നുപോയി തിരക്കായപ്പോ റസൂലുള്ളാഹിന്റെ ഈ വഴികളിൽ നിന്ന് ഞാൻ മാറി നിൽക്കേണ്ടി വന്നില്ലേ എന്നാലോചിച്ച് കരയുകയാണ്. പ്രിയപ്പെട്ട ഭാര്യയും പറഞ്ഞു, ഇത് തന്നെ പറയാനാണ് ഞാനും വന്നത്. പൊന്നുമോൾ അവിടെയും കരയുകയാണ്, ഉപ്പാക്കെന്തു പറ്റി എന്ന് ചോദിച്ച്. കെട്ടി ഉസ്താദ് അതെല്ലാം അവസാനിപ്പിച്ച് തന്റെ ജീപ്പിന്റെ ഡ്രൈവറെ വിളിച്ച് പറഞ്ഞു, എനിക്ക് മോളെ അരികിലേക്ക് പോകണമെന്ന്. മകളുടെ അരികിൽ ചെന്നു. ആ വീട്ടുകാർ പരിഭ്രമിക്കുകയാണ്, കെട്ടി ഉസ്താദാ വന്നത്? ഒരു മുന്നറിയിപ്പുമില്ലാതെ എന്ത് കൊടുക്കും, എന്ത് നൽകും, എങ്ങനെ സ്വീകരിക്കുമെന്നറിയാതെ കെട്ടി ഉസ്താദിനോടിരിക്കാൻ പറഞ്ഞു. കെട്ടി ഉസ്താദ് പറഞ്ഞു, ഞാൻ വന്നത് ഞാൻ ഇരിക്കാനല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുചര്യകളിൽ വളരെ പ്രധാനപ്പെട്ടത് ഇന്ന് ഞാൻ മറന്നുപോയി. എന്റെ പൊന്നുമോളെ മനസ്സ് വേദനിച്ചിട്ടുണ്ട്, മോളെ മാപ്പാക്കണേ, മോളെ മാപ്പാക്കണേ എന്ന് പറഞ്ഞ് അല്ലാഹുവിലേക്ക് കരമുയർത്തി പറയുന്നു. അല്ലാഹ്,
മുത്തുനബിയുടെ ആ തിരുചര്യകൾ ജീവിതത്തിൽ നിന്ന് അകന്നു പോയത് മനഃപൂർവമല്ല റബ്ബേ. നീ മാപ്പാക്കണേ യാ റസൂലല്ലാ, മാപ്പാക്കണേ എന്ന് പറഞ്ഞ് മഹാനവരകൾ കരയുന്നുവെങ്കിൽ ഇതാ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുൻഗാമികൾ പകർത്തണം നമ്മുടെ ജീവിതത്തിൽ. മദീനയുടെ മണവാളനോടുള്ള സ്നേഹം, ആ മദീനയിൽ ലയിക്കാനുള്ള ആഗ്രഹം, മദീന കാണാനുള്ള കൊതി, മദീനയിലെ റൗളാ ഷരീഫിന്റെ അരികിൽ ചെന്നിട്ട് അവിടുത്തെ പച്ചക്കുബ്ബ നോക്കി പൊട്ടിക്കരയാനുള്ള സൗഭാഗ്യം, ഹുജറാ ഷരീഫിനോട് ചേർന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറയാൻ പ്രിയപ്പെട്ടവരെ മഹാനായ ഉമർ ഖാലി വന്നിട്ട് കരഞ്ഞപ്പോയാ കിറമൽ കുറമാ അലാ അൽകാ പാവപ്പെട്ട ഉമറിദാ അങ്ങയുടെ ഉമ്മറപ്പടിയിൽ വന്ന് നിൽക്കുന്നു, ഫക്കീറാണ്, അങ്ങയിൽ വലിയ ആഗ്രഹമുള്ളവരാണെന്ന് പറഞ്ഞപ്പോ റൗളയുടെ കവാടം തുറക്കാൻ പ്രിയപ്പെട്ടവരെ അത് കാരണമായെങ്കിൽ മഹാനായ അഹമ്മദ് അൽ കബീർ നിഫായി റഹിമഹുല്ലാ കടന്നു വന്ന് കരഞ്ഞപ്പോ മഹാനവരകൾ അല്ലാഹുവിന്റെ റസൂല് കയ്യങ്ങ് നീട്ടിക്കൊടുത്ത അനുഭവമുണ്ടായെങ്കിൽ മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാ അവിടുത്തെ ചാരത്ത് വന്ന് യാ സയ്യിദ സാദാതി ജഅതുക ഖാസിജ അർജൂഹിമാക അർജൂ റിലാക വഹ്തമി ബിഹിമാക യാ മാലികി കുൻ ഷഫീഇ ഫീ ഫഖതി അന്നി ഫഖീറും ഫിൽ വറാ ലിഗ്നാക. അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങൾ കരഞ്ഞങ്ങ് പാടിയെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കും പാടാം പറയാം ആ മുത്തുനബിയെ കുറിച്ച്. അത് മതി നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം നേടാൻ. ോപണം നടത്തിയതിൽ പങ്കുചേർന്നവരാണ്. എന്നിട്ടും ആയിഷ ബീവി വലിയ സ്ഥാനം കൊടുത്തതിന്റെ കാരണം ഒരേ ഒരു കാരണം, മുത്തുനബിയെ കുറിച്ച് പാടി. എന്റെ ഉമ്മയും എന്റെ ഉപ്പയും എന്റെ അഭിമാനവും മുത്തുനബിയുടെ അഭിമാനത്തിന് തണ്ടമാണെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിനെ മദഹ് ചെയ്തങ്ങ് പാടിയപ്പോ മഹാനവരുകൾക്ക് അല്ലാഹു രക്ഷയും സമാധാനവും വിജയവും ഏറ്റവും വലിയ പദവിയും നൽകിയെങ്കിൽ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ തിരുനബിയെ ലയിക്കാൻ മദീനയുടെ മണവാളനെ നേരിട്ടൊന്ന് കാണാൻ പലരും അങ്ങനെ യക്കുലത്തിൽ കാണുന്ന മഹാന്മാരുണ്ട്. മനാമിലെങ്കിലും കാണാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ, ഈ സദസ്സതിന് കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അതുപോലെ തന്നെ ഇത് കേൾക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും ഇത് ജീവിതത്തിൽ വലിയൊരു അനുഭവമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് സംസാരത്തിൽ എന്തെങ്കിലും പ്രിയപ്പെട്ടവരെ അപാകതകളോ അതപകേടുകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണേ എന്ന് വിനയത്തോടുകൂടി അഭ്യർത്ഥിച്ച് സമയപരിധിക്കുള്ളിൽ നിൽക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ട് ഞാനെൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. എല്ലാവരും ഒന്നെണീറ്റ് നിന്ന് മുത്തുനബിയുടെ പേരിൽ കുറച്ചൊരു സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ നമുക്കൊരു ഭാഗ്യമായിരുന്നു. മൗലായ സല്ലി വസാലിം ദാഇമൻ ആ